Thank uh -oh. നമസ്കാരം പ്രിയ കുട്ടികളെ എട്ടാം ക്ലാസ്സിലെ ഫിസിക്സ് ആദ്യ അധ്യായമായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻസ് അതിലെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെടുകയുണ്ടായി അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നിങ്ങൾ ചെയ്തത് വീട്ടിൽ ഏതൊക്കെ വസ്തുക്കളുടെ നീളം അളന്നെടുത്തു എല്ലാം കൃത്യമായി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക എന്നിട്ട് സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിലെ ഫിസിക്സ് ടീച്ചറിനെ ഇവയെല്ലാം കാണിക്കണം കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നീളത്തിൻ്റെ ബേസിക് യൂണിറ്റ് അതുപോലെ ലെങ്ത് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം ലെങ്തിൻ്റെ ചെറുതും വലുതുമായ യൂണിറ്റുകൾ ഇവ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞ ദിവസം തന്ന അസൈൻമെൻറ്റ് ചെയ്തായിരുന്നോ അതിലെ ഉത്തരങ്ങളിലേക്ക് കടക്കാം എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം നിശ്ചിത കനത്തിൽ കുറഞ്ഞ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം ഏത് യൂണിറ്റിലാണ് പ്രസ്താവിക്കുന്നത് ഇതായിരുന്നു ചോദ്യം എൻ്റെ ഉത്തരം കണ്ടെത്തിയായിരുന്നോ എന്താണ് ഉത്തരം അതെ മൈക്രോൺ അഥവാ മൈക്രോമീറ്റർ കിട്ടിയില്ലേ ഒന്നാമത്തെ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം എന്തായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയിൽ നിന്ന് സൗരവിധത്തിലെ ഒരു ഗ്രഹത്തിലേക്കുള്ള ദൂരം നാല് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് എർത്ത് മുതൽ സോളാർ സിസ്റ്റത്തിലെ ഒരു പ്ലാനറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഫോർ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്താണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എർത്തിൽ നിന്നും സണ്ണിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് അത് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് അപ്പോൾ അത് നാല് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് ഒരു പ്ലാനറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഫോർ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എയർത്തിൽ നിന്നും സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ ഫോർ ടൈംസ് ആണ് നാല് മടങ്ങാണ് അപ്പം നാല് ഇൻറ്റു പതിനഞ്ച് കോടി കിലോമീറ്റർ കിട്ടിയില്ലേ ഉത്തരം ഓക്കെ അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കൂ ഒരു പ്രകാശ വർഷം എത്ര കിലോമീറ്റർ ആണ് ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ് ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം അപ്പോൾ ഒരു ഇയർ എടുക്കുമ്പോഴത്തേക്കും ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വൺ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് അപ്പോൾ വൺ ഇയർ എന്ന് പറയുമ്പോൾ അതിന് നമുക്കറിയാം ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഇൻറ്റു ട്വൻറ്റി ഫോർ അവേഴ്സ് വരും ദെൻ സിക്സ്റ്റി മിനിറ്റ്സ് വരും ദെൻ സിക്സ്റ്റി സെക്കൻഡ്സ് അപ്പോൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ഇൻറ്റു ട്വൻറ്റി ഫോർ ഇൻറ്റു സിക്സ്റ്റി ഇൻറ്റു സിക്സ്റ്റി ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ലൈറ്റിൻ്റെ വെലോസിറ്റി കൊണ്ട് ലൈറ്റിൻ്റെ സ്പീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗം എത്രയാണ് ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗം മൂന്ന് ഇൻറ്റു പത്തേറൈസ് ടു എട്ട് മീറ്റർ അപ്പോൾ ഇതിന് മൂന്നേ ഇൻറ്റു പത്തേറേസ് ടു എട്ട് മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മീറ്ററിലുള്ള ദൂരം കിട്ടും ഇതിനെ കിലോമീറ്ററിലാക്കി മാറ്റണം അതിനെന്ത് ചെയ്യണം ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആയിരം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉത്തരം കിട്ടും ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഭൂമിയിൽ നിന്നും തിരുവാതിര നക്ഷത്രത്തിലേക്കുള്ള ദൂരം പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണ് തിരുവാതിര എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റാർ ആണ് അപ്പോൾ സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഏത് യൂണിറ്റിൽ മെഷർ ചെയ്യും ലൈറ്റ് ചെയ്യും അപ്പം പ്രകാശ വർഷം എന്ന യൂണിറ്റാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം കൃത്യമായും കൂട്ടുകാർ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തി വെക്കണം സ്കൂൾ കറക്കുമ്പോൾ നമ്മുടെ ടീച്ചറിനെ കാണിക്കണം അതിൽ സൈൻ ചെയ്ത് വാങ്ങുകയും വേണം നമ്മളൊരളവെടുക്കുമ്പോൾ അതിൻ്റെ ആക്യുറസി ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ അളവ് കൃത്യമായിരിക്കണം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വളരെ സൂക്ഷ്മതയോടെ വേണം അളവുകൾ എടുക്കാൻ അപ്പോൾ ഒരു നീളം അളക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വെറുതെ നമുക്ക് നീളം അളന്നു കഴിഞ്ഞാൽ ആ നീളം കൃത്യമായിരിക്കുമോ ഇല്ല ഒരു വസ്തുവിൻ്റെ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ സ്കെയില് അതിനോട് ചേർത്ത് വയ്ക്കണം നമ്മൾ ഇങ്ങനെ വെച്ചല്ല നീളം നോക്കേണ്ടത് ഇപ്പോൾ ഈ ബുക്കിൻ്റെ നീളം അളക്കണമെങ്കിൽ സ്കെയിൽ ഇങ്ങനെ പിടിച്ച് നമുക്ക് നീളം അളക്കാൻ പാടില്ല ഇങ്ങനെയല്ല പിടിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം ഇതിനോട് ചേർത്ത് വയ്ക്കണം അത് ചരിയാൻ പാടില്ല ചരിയാതെ വയ്ക്കണം ഇങ്ങനെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അളവെടുക്കേണ്ടത് അപ്പോൾ വസ്തുവിനോട് ചേർത്ത് വെക്കുക ചരിയാതെ വയ്ക്കുക ചിത്രം നോക്കൂ എങ്ങനെയാണ് ഒരു വസ്തുവിൻ്റെ നീളം അളക്കേണ്ടത് നോക്കൂ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നീളം അളക്കേണ്ട വസ്തുവിനോട് ചേർത്ത് ചരിയാതെ സ്കെയിൽ വെച്ച് വേണം അതിൻ്റെ നീളം അളക്കാൻ അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ വസ്തുവിനോട് ചേർത്ത് ചരിയാതെ വെച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൻ്റെ നീളം ഒന്നുള്ളത് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൻ്റെ നീളം നിങ്ങളുടെ സ്കെയിൽ ഉപയോഗിച്ച് പുസ്തകത്തോട് ചേർത്ത് ചരിയാതെ വെച്ച് അളക്കുക ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം അപ്പം നമ്മൾ അളവെടുക്കുമ്പോൾ നമ്മളുടെ കണ്ണിൻ്റെ സ്ഥാനം ഐ പൊസിഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ സ്കെയിൽ ഉപയോഗിച്ച് ഇതിൻ്റെ നീളം അളക്കുകയാണ് അല്ലെങ്കിൽ ഞാനൊരു പേനയുടെ നീളം അളക്കുകയാണ് ഈ പേനയുടെ നീളം സ്കെയിൽ ഉപയോഗിച്ച് അളക്കുകയാണ് അളക്കുമ്പോൾ നമ്മളിങ്ങനെ പേന വെച്ചിട്ട് ഇതിൻ്റെ ഐ പൊസിഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ എവിടെയാണോ ഇതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് അതിന് നേരെ നോക്കണം നമ്മളുടെ ഐ പൊസിഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് വരണം ഈ സൈഡിൽ നിന്നോ ഈ സൈഡിൽ നിന്നോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആക്കുറസി ഉണ്ടാവില്ല എറർ ഉണ്ടാവും അപ്പോൾ ഐ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു വസ്തുവിൻ്റെ നീളം അളക്കുമ്പോൾ കണ്ണിൻ്റെ സ്ഥാനം വളരെ പ്രധാനമാണ് ചിത്രം നോക്കൂ അപ്പോൾ ഏത് രീതിയിലുള്ള ഐ പൊസിഷനാണ് നമ്മൾ ഒരു വസ്തുവിൻ്റെ നീളം അളക്കുമ്പോൾ സ്വീകരിക്കേണ്ടതെന്ന് ഇതിലൂടെ മനസ്സിലാകും അപ്പോൾ കണ്ണിൻ്റെ സ്ഥാനം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ പെൻസിലിൻ്റെ അളവൊന്നെടുത്തേ ശരിയായ ഐ പൊസിഷൻ അതായത് കണ്ണിൻ്റെ സ്ഥാനം കൃത്യമായി വെച്ച് നിങ്ങളുടെ പെൻസിലിൻ്റെ അളവ് എടുത്ത് നോക്കുക എന്നിട്ട് ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞിട്ട് നോക്കൂ ആ സമയത്ത് നമുക്ക് നേരത്തെ എടുത്ത റീഡിങ്ങിൽ നിന്നും വ്യത്യസ്തമല്ലേ നമുക്ക് ലഭിച്ച ആൻസർ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഐ പൊസിഷൻ കറക്റ്റല്ല നമ്മൾ ഈ സൈഡിലേക്ക് പോകുമ്പോഴും മറുവശത്തേക്ക് പോകുമ്പോഴും ആ വെ അതിന് ആ റീഡിങ്ങിൽ വേരിയേഷനുണ്ടാകും നമ്മൾ സ്ട്രെയിറ്റായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് കൃത്യമായ അക്യുറേറ്റായിട്ടുള്ള ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇനി അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയില് സ്കെയിലിപ്പോൾ ടീച്ചറിൻ്റെ സ്കെയില് നോക്കിക്കഴിഞ്ഞാൽ സ്കെയിലിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ മാർക്കിങ്സും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും സ്കെയിലിൻ്റെ ഒരറ്റം പൊട്ടിപ്പോകുകയോ അല്ലെങ്കിൽ ഒരറ്റത്തുള്ള മാർക്കിംഗ്സൊക്കെ ഒരല്പം ഫെയ്ഡായിരിക്കുകയോ ചെയ്യുന്നത് വിചാരിക്കാം അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അളവെടുക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ വരുമ്പോൾ പേടിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യണം നോക്കുക സ്കെയിലിൽ ഏത് റീഡിംഗ് മുതലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിനോട് ചേർന്ന് വരുന്ന പൂർണ്ണസംഖ്യ അതായത് ഇടയ്ക്കുള്ള മില്ലിമീറ്ററുകൾ ഉപേക്ഷിച്ചിട്ട് ആ മില്ലിമീറ്ററുകൾ എടുക്കണ്ട തൊട്ടടുത്ത് വരുന്ന ഒരു പൂർണ്ണസംഖ്യ മുതൽ നമുക്ക് അവിടെ വെച്ച് അളവെടുക്കാം അപ്പോൾ സ്കെയിൽ പൊട്ടിയിരിക്കുകയോ അല്ലെങ്കിൽ അവർ വശം കാണാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസിബിളായിട്ടുള്ള ഫുൾ നമ്പർ അത് മുതൽ നമുക്ക് അളവെടുക്കാം എന്നിട്ട് നമുക്ക് കൃത്യമായി നോക്കുക എത്ര സെൻറ്റിമീറ്റർ ആണ് അല്ലെങ്കിൽ എത്ര മില്ലിമീറ്റർ ആണെന്ന് നമുക്കതിലൂടെ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു വസ്തുവിൻ്റെ നീളം അളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വസ്തുവിൻ്റെ നീളം അളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നൊന്നുകൂടെ കുറിച്ചെടുത്തേ എന്തൊക്കെയാണ് ഒന്നുകൂടി പറയാം ഒന്ന് വസ്തുവിൻ്റെ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ സ്കെയില് വസ്തുവിനോട് ചേർത്ത് ചരിയാതെ വയ്ക്കുക രണ്ടാമത്തെ എന്താ പറഞ്ഞത് ഐ പൊസിഷൻ അപ്പോൾ കണ്ണിന് കണ്ണിൻ്റെ പൊസിഷൻ വളരെ കൃത്യമായി എടുത്താൽ മാത്രമേ നമുക്ക് ആക്യുറേറ്റായിട്ടുള്ള റീഡിങ് കിട്ടുള്ളൂ മൂന്നാമത് പറഞ്ഞത് എന്താണ് സ്കെയിലിൻ്റെ അഗ്രം പൊട്ടിയിരിക്കുകയോ അല്ലെങ്കിൽ ഒരു എൻഡ് പൊട്ടിയിരിക്കുകയോ അല്ലെങ്കിൽ ഒരു വശത്ത് ആ എൻഡിൽ ഒരല്പം റീഡിംഗ് ഫെയിഡ് ആയിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പൂർണ്ണസംഖ്യം മുതൽ അളന്ന് തുടങ്ങുക എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു അളവ് ലഭിക്കുകയുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഇക്കാര്യങ്ങൾ നിങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി വെക്കുമല്ലോ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഇത്രയും കാര്യങ്ങളും കൂടി എഴുതി വയ്ക്കുക ഒരു നീളം അളക്കുമ്പോൾ അല്ലെങ്കിൽ വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ വൈൽ മെഷറിങ് ദ ലെങ്ത് നീളം അളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം അതൊന്ന് കൃത്യമായി എഴുതിയെടുക്കുക അപ്പോൾ നീളം എന്താണ് നീളത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്താണ് നീളം അളക്കേണ്ടത് എങ്ങനെയാണ് നീളത്തിൻ്റെ ചെറുതും വലുതുമായ യൂണിറ്റുകൾ ഏതെല്ലാമാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇനി നമ്മൾ കടയിൽ പോയി തുണി വാങ്ങുമ്പോഴത്തേക്കും കറക്റ്റാണ് നമ്മൾ ഇത്ര മീറ്റർ എന്ന് പറഞ്ഞ് വാങ്ങുക അല്ലെങ്കിൽ ഒരു പൈപ്പ് വാങ്ങണമെങ്കിൽ നമ്മൾ മീറ്റർ കണക്ക് പറഞ്ഞ് വാങ്ങാം രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള അകലമാണെങ്കിൽ നമ്മൾ കിലോമീറ്ററിൽ പറയാം അതുമാത്രമല്ല നമുക്ക് പറയാനുള്ളത് നമ്മൾ അരി വാങ്ങാൻ പോകത്തില്ലേ കടയിൽ പഞ്ചസാര വാങ്ങാൻ പോകില്ലേ അതൊക്കെ ഏതളവിലാണ് നമ്മൾ വാങ്ങുന്നത് ഏത് രീതിയിലാണ് നമ്മൾ ഈ അരി പഞ്ചസാര ധാന്യങ്ങളൊക്കെ വാങ്ങുന്നത് ഈ ചിത്രം നോക്കൂ ഒരാൾ ഒരു കടയിൽ പഞ്ചസാര തൂക്കുന്നതിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത് ഈ ചിത്രം ശ്രദ്ധിക്കൂ അതിലെ ഒരു തട്ട് ഒരൽപ്പം താഴ്ന്നു നിൽക്കുന്നില്ലേ കാരണം എന്താണ് ആ എന്തോ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട് അല്ലേ ഒരു കട്ടി വെച്ചിട്ടുണ്ട് അതാണ് വെയ്റ്റ് ബ്ലോക്ക് അഥവാ തൂക്കക്കട്ടി എന്തിനാണ് ഇത് വയ്ക്കുന്നത് ഇത്തരം ത്രാസുകൾ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടോ ഇതൊക്കെ ഇങ്ങനെയുള്ള ത്രാസുകൾ അതായത് ഇങ്ങനെ രണ്ട് പാനൊക്കെയുള്ള ഒരു ത്രാസ് ഇപ്പോഴത്തെ നമ്മളുടെ ഇപ്പം പോകുമ്പോഴത്തേക്കും അധികമായിട്ട് കാണുന്നില്ല വളരെ പരിമിതമായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് കാരണം ഇപ്പോൾ മിക്കവാറും ഇലക്ട്രോണിക് ബാലൻസുകളാണ് കൂടുതൽ ആക്യുറസിക്ക് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ബാലൻസുകളെല്ലാം ആണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത് അപ്പം ഇത്തരം ബാലൻസുകളിൽ ഇത്തരം ത്രാസുകളിൽ ഈ വെയിറ്റ് ബ്ലോക്കുകളാണ് ഉപയോഗിച്ചിരുന്നത് തൂക്കക്കട്ടികളാണ് ഉപയോഗിച്ചിരുന്നത് അപ്പം പഴയ കാലത്ത് ഉപയോഗിച്ചതല്ല വെയിറ്റ് ബ്ലോക്കുകളുടെ ചിത്രം ഒന്ന് നോക്കൂ ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ പഞ്ചസാര തൂക്കുന്നതിന്റെ രണ്ടാമത്തെ ചിത്രം ഇപ്പോൾ എന്ത് ചെയ്യാണ് രണ്ട് തട്ടുകളും ബാലൻസ്ഡ് ആണ് നേരത്തെ ഒരു തട്ടിൽ മാത്രം വെയിറ്റ് ബ്ലോക്ക് വെച്ചിരുന്നപ്പോൾ അത് താഴ്ന്നു നിന്നു മറ്റു തട്ട് പൊങ്ങിയാ നിന്നത് ഇപ്പോൾ എന്ത് ചെയ്യാണ് രണ്ട് തട്ടും ബാലൻസ്ഡായി കാരണം എന്താണ് ഇപ്പോഴത്തെ തട്ടിൽ എന്ത് വെച്ചിട്ടുണ്ട് ഷുഗർ വെച്ചിട്ടുണ്ട് പഞ്ചസാര വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും എന്തായി ബാലൻസ്ഡ് ആയി ഇപ്പോൾ എന്താ സംഭവിച്ചത് ഈ തട്ടിൽ എത്ര തൂക്കക്കട്ടി എത്ര എത്ര വെയ്റ്റ് ബ്ലോക്ക് ആ വെയ്റ്റ് ബ്ലോക്കിൽ എത്ര മാറ്റർ ഉണ്ടായിരുന്നു എത്ര ദ്രവ്യം ഉണ്ടായിരുന്നു അതേ അളവ് ദ്രവ്യം അല്ലെങ്കിൽ അതേ അളവ് മാറ്റർ എന്ത് ചെയ്തു അത്രയും അളവ് പഞ്ചസാര ഇപ്പുറത്തെ തട്ടിൽ വന്നു അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ബാലൻസ്ഡ് ആയത് അപ്പോൾ നമ്മൾ ഉപയോഗിച്ച വെയ്റ്റ് ബ്ലോക്കിൻ്റെ സെയിം ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ആണ് ഇവിടെ ഇരിക്കുന്ന ഷുഗറിലുള്ളത് അപ്പോൾ ഇത് രണ്ടിലെയും ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ അളവ് തുല്യമായി അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഇത് രണ്ട് ബാലൻസ്ഡായി തീർന്നത് അപ്പോൾ ഒരു തട്ടിൽ വെച്ച വെയിറ്റ് ബ്ലോക്കിൻ്റെ സെയിം ക്വാണ്ടിറ്റി ഷുഗറ് നമ്മൾ മറ്റേ തട്ടിലേക്ക് എടുത്തു അപ്പോൾ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ അളവ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത് ഈ ബാലൻസ് ഉപയോഗിച്ചത് അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നതാണ് മാസ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് അപ്പോൾ ഇതാണ് മാസ് എന്ന് പറയുന്നത് അപ്പോൾ മാസിന് തീർച്ചയായിട്ടും എന്തുണ്ടാകും അതിൻ്റേതായിട്ടുള്ള ഒരു യൂണിറ്റും ഉണ്ടാകും ഒരു വെയ്റ്റ് ബ്ലോക്കിൻ്റെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ചേ അതിലെന്തോ എഴുതിയിട്ടില്ലേ എന്താ എഴുതിയിരിക്കുന്നത് ടു കെ ജി കെ ജി എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ഇതാണ് മാസിൻ്റെ ബേസിക് യൂണിറ്റ് അപ്പോൾ മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക നമുക്ക് കിലോഗ്രാം ഒന്ന് എഴുതി വെച്ചോളൂ എന്താണ് മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം അത് നമ്മൾ കെ ജി എന്നുള്ള സിമ്പിളാണ് ഉപയോഗിക്കുന്നത് അതും ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്മോൾ ലെറ്റേഴ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാ വെയ്റ്റ് ബ്ലോക്കിലും ഏത് തൂക്ക കെട്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ അതിൻ്റെ മാസ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ വൺ കെ ജി ടു കെ ജി ഫൈവ് കെ ജി എന്നൊക്കെ എഴുതിയ വെയ്റ്റ് ബ്ലോക്കുകൾ മാർക്കറ്റിലുണ്ട് അത് വെച്ചാണ് അവർ എന്താണ് ഇങ്ങനത്തെ ബാലൻസ് ഉപയോഗിക്കുന്നവർ ഈ വെയ്റ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ചാണ് ഇങ്ങനെ അളന്നു കൊടുക്കുന്നത് അപ്പം അരി ധാന്യങ്ങളൊക്കെ അളക്കുന്നതിന് വേണ്ടിയിട്ട് അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മാസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ബാലൻസുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്താണ് ഒരു കിലോഗ്രാം മാസ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ ഒരു മീറ്റർ എന്താണെന്ന് അതുപോലെ തന്നെ ഒരു കിലോഗ്രാം മാസ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനത്തിൻ്റെയും ഇറിഡിയത്തിൻ്റെയും ഒരു ലോഹസങ്കരം ഒരു അലോയ് നയൻറ്റി പേഴ്സൻറ്റ് പ്ലാറ്റിനവും ടെൻ പെർസെൻറ്റ് ഇറിഡിയവും ചേർത്തുള്ള ഒരു അലോയ് അതുകൊണ്ടുണ്ടാക്കിയ ഒരു സിലിണ്ടർ ഫ്രാൻസിലെ ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് മെഷർമെൻസിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ എന്ന് പറയുന്നത് വൺ കിലോഗ്രാം ആണ് ഇതുപോലൊന്ന് ഡൽഹിയിലുള്ള ഫിസിക്കൽ ലബോറട്ടറിയിലും സൂക്ഷിച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ ചിത്രം കാണാം അപ്പോൾ മാസിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് കിലോഗ്രാം അപ്പോൾ നമ്മൾ ഒരു കിലോഗ്രാം എന്താണെന്ന് പറഞ്ഞു നമ്മൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കിലോഗ്രാം കണക്കിലാണോ വാങ്ങുന്നത് ഇപ്പോൾ അരി പഞ്ചസാരയൊക്കെ ആണെങ്കിൽ ശരിയാണ് അഞ്ച് കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ എന്നൊക്കെ നമ്മൾ വാങ്ങും പക്ഷേ ഇതിനെക്കാളും കുറച്ചുകൂടെ ചെറിയ അളവുകൾ നമുക്കിപ്പോൾ കടുക് ജീരകം ഇതൊക്കെ വാങ്ങണമെങ്കിലോ അത് നമ്മൾ എങ്ങനെയാണ് പറയുക ഒരു നൂറ് ഗ്രാം അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം എന്താണ് ഈ ഗ്രാമും കിലോഗ്രാമും തമ്മിലുള്ള ബന്ധം അര കിലോ എന്ന് പറയുന്നത് എത്ര ഗ്രാമാണ് അര കിലോഗ്രാം എന്ന് പറയുന്നത് അഞ്ഞൂറ് ഗ്രാമാണ് കാൽ കിലോ എന്ന് പറയുമ്പോഴോ ശരി ഇരുന്നൂറ്റി അൻപത് ഗ്രാം അങ്ങനെയാണെങ്കിൽ ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാമാണ് എത്ര ഗ്രാം ചേരുമ്പോഴാണ് ഒരു കിലോഗ്രാം ആകുന്നത് തൗസൻഡ് ഗ്രാം ചേരുമ്പോഴാണ് ഒരു കിലോഗ്രാം ആകുന്നത് ഇനി ഗ്രാമിനേക്കാൾ കുറച്ചുകൂടി ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ട് ചെറിയ യൂണിറ്റും ഉണ്ട് അപ്പം ഗ്രാമിനേക്കാൾ കുറച്ചുകൂടി അതായത് ഒരു ഗ്രാമിനേക്കാൾ കുറഞ്ഞ ക്വാണ്ടിറ്റി മെഷർ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ആ യൂണിറ്റാണ് ഉപയോഗിക്കുന്നത് അതാണ് മില്ലിഗ്രാംസ് അപ്പം മില്ലിഗ്രാം എന്ന് പറയുമ്പോൾ തൗസൻഡ് മില്ലിഗ്രാം ചേരുമ്പോഴാണ് ഒരു ഗ്രാമായി മാറുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം ഒരു എന്ന് പറയുന്നത് ആയിരം ഗ്രാമാണ് ആയിരം മില്ലിഗ്രാം ചേർന്നാണ് ഒരു ഗ്രാം അപ്പം നമ്മുടെ കിലോഗ്രാമിനേക്കാളും കുറച്ചുകൂടി വലിയൊരു അളവിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് ഒരു കിലോഗ്രാമിൽ എത്ര മില്ലിഗ്രാം ഉണ്ടെന്ന് കണക്കാക്കാമോ ഒരു കിലോഗ്രാമിൽ എത്ര ഉണ്ട് ഒരു കിലോഗ്രാമിൽ ആയിരം ഗ്രാം ഒരു ഗ്രാമിൽ ആയിരം മില്ലിഗ്രാം അപ്പം ആയിരം ഇൻറ്റു ആയിരം ഇത്രയും മില്ലിഗ്രാംസ് ചേരുമ്പോൾ തൗസൻഡ് ഇൻറ്റു തൗസൻഡ് ഇത്രയും മില്ലിഗ്രാം ചേരുമ്പോഴാണ് ഒരു കിലോഗ്രാം ആകുന്നത് മനസ്സിലായില്ലേ ഇനി വലിയ അളവുകളിലേക്ക് പോകുമ്പോൾ നൂറ് കിലോഗ്രാം നൂറ് കിലോഗ്രാം ചേരുമ്പോഴ് അതിന് നമ്മൾ ഒരു ക്വിൻ്റൽ എന്ന് പറയും ആയിരമാണെങ്കിലോ ആയിരം കിലോഗ്രാമിന് പറയുന്നതാണ് ഒരു ടൺ അപ്പോൾ മാസിൻ്റെ ചെറുതും വലുതുമായ യൂണിറ്റുകളും അവയ്ക്ക് കിലോഗ്രാമുമായുള്ള ബന്ധവും നമുക്ക് ഈ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാം പട്ടിക നിരീക്ഷിക്കൂ എന്നിട്ട് അത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി വയ്ക്കുക എന്താണ് മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഒരു എന്ന് പറയുന്നത് എത്ര ഗ്രാമാണ് ഒരു ഗ്രാമിൽ എത്ര മില്ലിഗ്രാമുണ്ട് നൂറ് എന്ന് പറയുന്നത് എന്താണ് ആയിരം കിലോഗ്രാമിന് നമ്മൾ എന്ത് പേരാണ് പറയുന്നത് ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചേ പഴയ പഴയകാലത്ത് ഇങ്ങനെയുള്ള ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നോ നമുക്കിങ്ങനെ അളന്ന് അതായത് ഇങ്ങനെ കിലോ കണക്കിനൊക്കെ തൂക്കിയെടുക്കാനായിട്ട് അതിനുള്ളൊരു സൗകര്യം അല്ല അപ്പോൾ പണ്ട് ഈ അരി ധാന്യങ്ങളൊക്കെ അളന്നാണ് കൊടുക്കുന്നത് പറ നാഴി ഇതിലൊക്കെ അളന്നാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നീളം പഠിച്ചപ്പോഴത്തേക്കും പഴയ കാലത്തുള്ള യൂണിറ്റുകൾ പഠിച്ചു അപ്പോൾ പഴയകാല ഉണ്ട് അപ്പോൾ നീളം അളക്കുന്നതിനും മാസ് അളക്കുന്നതിനുമൊക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ചില ഉപകരണങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇതേപോലെ മറ്റൊരളവായ സമയം എങ്ങനെയാണ് അളക്കുന്നതെന്ന് നോക്കാം ചിത്രത്തിൽ നോക്കൂ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചിത്രമാണിത് സ്കൂൾ മുറ്റത്തുള്ള ഒരു കൊടിമരത്തിൻ്റെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവുമുള്ള ചിത്രമാണ് അതിൽ നോക്കൂ ആ കൊടിമരത്തിൻ്റെ നിഴലുകൾ കാണുന്നില്ലേ എല്ലാ നിഴലുകളുടെയും സ്ഥാനവും നീളവും ഒരുപോലെയാണോ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഈ മൂന്ന് സമയത്തുമുള്ള ആ കൊടിമരത്തിൻ്റെ നിഴലുകൾ നോക്കൂ ഇവയിൽ ഏറ്റവും നീളം കുറഞ്ഞ നിഴൽ ഏത് സമയത്താണ് രൂപപ്പെട്ടത് ഏറ്റവും നീളം കുറഞ്ഞ നിഴൽ ഏത് സമയത്താണ് ശരിയാണ് ഉച്ചയ്ക്കാണ് ഉച്ച സമയത്താണ് ഏറ്റവും കുറഞ്ഞ നീളമുള്ള നിഴൽ രൂപപ്പെട്ടത് എന്തായിരിക്കും ഇതിന് കാരണം മറ്റൊരു ചിത്രം നോക്കൂ ഇതിൽ സൂര്യൻ്റെ സ്ഥാനവും കൂടി ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ എന്തുകൊണ്ടാണ് ഉച്ച സമയത്ത് നിഴലിൻ്റെ നീളം കുറവായതെന്ന് നിങ്ങൾ നിങ്ങളുടെ ഷാഡോസ് എപ്പോഴെങ്കിലും നിരീക്ഷിച്ചിട്ടുണ്ടോ ഈ നിഴലുകളുടെ നീളങ്ങളിലെ വ്യത്യാസം മനസ്സിലാക്കി സമയം കണ്ടെത്താൻ സാധിക്കും പഴയ പഴയകാലത്തുള്ള മനുഷ്യർ പഴയകാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ നിഴലുകൾ നോക്കിയാണ് സമയം നിർണയിച്ചിരുന്നത് നിങ്ങൾക്കും ചെയ്യാം വീട്ടുമുറ്റത്തുള്ള ഒരു വൃക്ഷം അതിൻ്റെ നിഴലൊന്ന് നോക്കിയാൽ മതി നാളെ രാവിലെ നമുക്കൊരു സമയം ഒരു കൃത്യമായൊരു സമയം നോക്കുക ഒരു ഒൻപത് മണി അല്ലെങ്കിൽ ഒരു എട്ടര മണി ആ സമയത്ത് അതിൻ്റെ എവിടെയാണ് അതുപോലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ നിഴലിൻ്റെ നീളം എത്രയാണ് രാവിലത്തെ നീളവും ഉച്ചത്തെ നീളവും ഇനി വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വീണ്ടും നോക്കൂ ഈ മൂന്ന് സമയത്തുമുള്ള നിഴലുകളുടെ നീളം താരതമ്യം ചെയ്ത് നോക്കൂ അപ്പോൾ ഈ നിഴലുകളുടെ നീളം താരതമ്യം ചെയ്താണ് പഴയകാല മനുഷ്യർ സമയം നിർണയിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്കുണ്ടാക്കി കൂടെ ഒരു നിഴൽ ഘടികാരം ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം ഒരു പലകെടുത്ത് അതിൽ നീളമുള്ള ഒരു കമ്പി ഉറപ്പിക്കുക എന്നിട്ട് അത് പുറത്ത് അതായത് ഇച്ചിരി വെയിലൊക്കെ കൊള്ളുന്ന ഒരു സ്ഥലത്ത് വെച്ച് വ്യത്യസ്ത സമയങ്ങളിൽ ഈ കമ്പിയുടെ നിഴൽ രൂപപ്പെടുന്നത് അതിൻ്റെ നീളം അടയാളപ്പെടുത്തുക ഈ രീതിയിൽ നിന്ന് നമുക്ക് ഒരു നിഴൽ ഘടികാരം നിർമ്മിക്കാം അപ്പോൾ നമ്മളുടെ പൂർവികർ നിഴൽ ഉപയോഗിച്ച് ഏകദേശ സമയം നിർണ്ണയിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ അവർ അതിന് പുറമെ ഈ സൺ ഡയലുകൾ അല്ലെങ്കിൽ ഈ നിഴൽ ഘടികാരവും ഉപയോഗിച്ചിരുന്നു അപ്പം പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇത്തരത്തിൽ നിഴൽ നോക്കി നിഴൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിഴലിൻ്റെ സഹായത്തോടു കൂടി സമയം നിർണയിച്ചിരുന്ന ഘടികാരങ്ങളുടെ ക്ലോക്കുകളുടെ ചിത്രമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നോക്കുക ഇതിൽ പലതരത്തിലുള്ള നിഴൽ ഘടികാരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും നിഴൽ ഘടികാരങ്ങൾ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള നിഴൽ ഘടികാരങ്ങൾ മുമ്പുണ്ടായിരുന്നു ഇതിപ്പോൾ ചില മ്യൂസിയങ്ങളിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള നിഴൽ ഘടികാരങ്ങളുണ്ട് ഇന്നും അത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പം വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും നമുക്കിത് കാണാനുള്ള അവസരമുണ്ട് ഒരു സൺഡേയിൽ നിർമ്മിക്കുന്ന വിധം നമുക്ക് പരിചയപ്പെട്ടാലോ ടീച്ചർ ആദ്യം പറഞ്ഞു തന്നത് സിമ്പിളായിട്ടുള്ളതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു പലക ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള ഒരു നിഴൽ ഘടികാരം നിർമ്മിക്കുന്ന വിധം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ബി അസംബിൾ ടുഗദർ ടു മേക് ദ സൺ ഡയർ ഫസ്റ്റ് വിൽ മേക്ക് ദ സ്റ്റാൻഡ് ഫോർ ദിസ് മേക് സ്ലിറ്റ്സ് ഇൻ ദീസ് ത്രീ പീസസ് ദൻ അപ്ലൈ ക്ലൂ and assemble all three pieces to make a stand. Well on this stand will be mounted the sundial. Now there is a strip with markings of 6, 12, 18 etc. This will help you measure time from 6 am to 6 pm. Stick this strip on the semicircular strip as shown to make the dial for measuring time. There are two other strips to measure the angle. Stick the white strip with two holes on its ends to the semicircular strip. Weave a skewer, a thin wooden stick, through the two holes as shown. This stick should point towards the pole star at the local level. In the city of Pune, the pole star's angle is 18.6 degrees we will align the semi the angle semicircle to match 18.6 degrees make two cuts this mark stick the time dial at right angles to the angle strip as shown the sundial is now ready to use inspect it from various angles. ഈ വീഡിയോ വീണ്ടും കാണണമെന്ന് തോന്നുന്നുണ്ടോ അത് നമ്മുടെ സമഗ്രക്കകത്തുണ്ട് സമഗ്രയുടെ റിസേഴ്സിനകത്ത് എട്ടാം ക്ലാസ്സിലെ സമയം നിർണ്ണയിക്കുന്ന ആ സമയം എന്നുള്ള പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നിഴൽ ഘടികാരം നിർമ്മിക്കുന്നതിൻ്റെ വീഡിയോ വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ചില നിഴൽ ഘടികാരങ്ങളും നിഴൽ നിഴൽഘടികാരം നിർമ്മിക്കുന്ന വിധവും ഒക്കെ പറഞ്ഞു ഈ നിഴൽ ഘടികാരത്തിന് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ ഈ സൺഡേലിന് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ പരിമിതികളോ ഉണ്ടോ ഉണ്ടല്ലേ കാരണം എന്താണ് രാത്രിയാകുമ്പോൾ സൂര്യൻ നിഴൽ ഇതൊക്കെ എവിടെ കിട്ടും അപ്പോൾ സൂര്യൻ്റെ സൂര്യപ്രകാശം കൊണ്ടുണ്ടാകുന്ന നിഴലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൺഡയലുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് അപ്പോൾ രാത്രി കാലങ്ങളിൽ നമുക്ക് ഈ സൺഡയൽ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ രാത്രിയിൽ എങ്ങനെയായിരിക്കും പൂർവികർ സമയം നിർണ്ണയിച്ചിരുന്നത് അപ്പോൾ രാത്രിയിലെ സമയം നിർണയിക്കാനായിട്ട് അവർ വാനനിരീക്ഷണം അതായത് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചിരുന്നു നക്ഷത്രങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കി സമയം നിർണ്ണയിക്കാൻ സാധിക്കും അപ്പോൾ നമുക്കത് എന്ന് ചോദിച്ചാൽ നമ്മൾ ക്ലോക്കും വാച്ചും ഒക്കെ കയ്യിലുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് മൊബൈൽ ഫോണിൽ സമയം നോക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഒരു നിഴൽ നോക്കി അല്ലെങ്കിൽ പകൽ നിഴൽ നോക്കിയോ അല്ലെങ്കിൽ രാത്രിയിൽ ഈ നക്ഷത്രങ്ങളെ നോക്കിയോ സമയം നിർണ്ണയിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ നോക്കുക രാത്രിയിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തെ നോക്കൂ അത് ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ സ്ഥാനം നമുക്ക് മാറുന്നതായിട്ട് കണ്ടെത്താൻ സാധിക്കും അപ്പം പഴയകാല മനുഷ്യർ ഇതിനെ ആശ്രയിച്ചിരുന്നത് കൊണ്ട് തന്നെ അവർ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ടും ഈ നക്ഷത്രങ്ങൾ നിരീക്ഷിച്ച് അവർക്ക് സമയം നിർണ്ണയിക്കാൻ സാധിക്കുമായിരുന്നു അപ്പം നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കിയാലോ ഇന്ന് ആദ്യം എന്താ പഠിച്ചത് നമ്മൾ നീളം നമ്മൾ കഴിഞ്ഞ ക്ലാസിൻ്റെ ബാക്കിയിലാണ് വന്നത് അതുകൊണ്ട് ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് മുൻകരുതൽ നീളമെടുക്കുമ്പോൾ നീളമളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സയൻസ് ലൈരിൽ എന്തൊക്കെയാണത് ഒന്ന് ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു നീളം അളക്കുമ്പോൾ സ്കെയില് അളക്കേണ്ട വസ്തുവിനോട് ചേർത്ത് ചരിയാതെ വയ്ക്കുക രണ്ടാമത്തേത് എന്തായിരുന്നു കണ്ണിൻ്റെ പൊസിഷൻ ഐ പൊസിഷൻ അപ്പോൾ നീളമളക്കുന്ന വസ്തുവിനെ നമ്മൾ നീളമളക്കുമ്പോൾ കണ്ണിൻ്റെ സ്ഥാനം കൃത്യമായിരിക്കണം ആ രീതിയിൽ വേണം നമ്മൾ നീളമളക്കേണ്ട വസ്തുവിനെ ക്രമീകരിച്ച് നീളം അളന്നെഴുതാൻ അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു പറഞ്ഞത് മൂന്നാമത് പഠിച്ചത് നീളമളക്കാനായി ഉപയോഗിക്കുന്ന സ്കെയിലിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതായത് സ്കെയിലിൻ്റെ അഗ്രം പൊട്ടിയതോ അല്ലെങ്കിൽ ആദ്യത്തെ മാർക്ക് ഫെയ്ഡായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ തുടർന്ന് വരുന്ന വളരെ കൃത്യമായി കാണാവുന്ന പൂർണ്ണ സംഖ്യ മുതൽ അതായത് ഒരു സെൻറ്റിമീറ്റർ തുടങ്ങുന്നതിൻ്റെ പൂർണ്ണമായ ആ ഒരു സംഖ്യ മുതൽ അളന്ന് തുടങ്ങുക അതിൽ നിന്ന് നമുക്ക് എത്രയാണ് ലെങ്ത് എന്നുള്ളത് മെഷർ ചെയ്ത് എഴുതാൻ പറ്റും ഇത്രയുമാണ് നീളവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു പഠിച്ചത് മാസ് എന്താണ് മാസ് അപ്പോൾ മാസ് കണ്ടെത്താനായിട്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ബാലൻസ് കോമൺ ബാലൻസ് അല്ലേ ആ ത്രാസിൻ്റെ പടം നമ്മൾ കണ്ടു അതിൽ വെയ്റ്റ് ബ്ലോക്ക് ഉപയോഗിക്കുന്നത് കണ്ടു അപ്പോൾ വെയ്റ്റ് ബ്ലോക്കിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് മാറ്ററാണ് നമ്മൾ അളന്നെടുത്തതെന്ന് മനസ്സിലായി അപ്പോൾ മാസ് എന്നതാണ് മാസിൻ്റെ മാസിന് ഒരു കൃത്യമായ ഡെഫിനേഷൻ ഒരു കൃത്യമായ നിർവചനം നമ്മൾ രൂപീകരിച്ചു എന്താണ് മാസ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് എന്ന് നമ്മൾ പഠിച്ചു അതോടൊപ്പം മാസിൻ്റെ യൂണിറ്റ് പഠിച്ചു എന്താണ് മാസിൻ്റെ ബേസിക് യൂണിറ്റ് മാസിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമാണ് അത് കെ ജി എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അതിൻ്റെ പ്രതീകം കെ ജി എന്നാണ് സ്മോൾ ലെറ്റേഴ്സാണ് കെയും ജിയും അതാണ് നമ്മൾ മാസിനു വേണ്ടി ഉപയോഗിക്കുന്നത് മാസിൻ്റെ ബേസിക് യൂണിറ്റ് ആയ കിലോഗ്രാമിൻ്റെ ചെറുതും വലുതുമായ അളവുകൾ നമ്മൾ യൂണിറ്റുകളും നമ്മൾ പരിചയപ്പെട്ടു അതായത് ഗ്രാം മില്ലിഗ്രാം അതുപോലെ ക്വിൻഡൽ ടൺ എന്നിവയും പരിചയപ്പെട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ സമയം എന്താ സമയം നിർണ്ണയിക്കുന്നതാണ് പഠിച്ചത് അപ്പോൾ സമയം നിർണ്ണയിക്കാനായിട്ട് പൂർവ്വികർ ഉപയോഗിച്ചിരുന്ന നിഴൽ നിഴൽ നോക്കിയാണ് അവർ സമയം നിർണ്ണയിച്ചിരുന്നത് അപ്പോൾ ആ നിഴൽ ഘടികാരങ്ങൾ നിഴൽ ഘടികാരങ്ങൾ അവർ ഏത് രീതിയിലാണ് ഉപയോഗിച്ചത് ഒരു സിമ്പിളായിട്ടുള്ളൊരു നിഴൽ ഘടികാരം നിർമ്മിക്കുന്ന വിധവും നമ്മൾ പരിശീലിച്ചു അടുത്ത ദിവസം എല്ലാവരും നിഴൽ ഘടികാരം നിർമ്മിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയാലോ ഒരു ചെറിയ അസൈൻമെൻറ്റ് വേണ്ടേ അസൈൻമെൻറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്ന ഭൗതിക അളവുകളുടെ ബേസിക് യൂണിറ്റ് ഭൗതിക അളവുകളുടെ അടിസ്ഥാന യൂണിറ്റ് അതായത് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബേസിക് യൂണിറ്റ് ഏതൊക്കെയാണെന്ന് എഴുതുക ഒന്നാമത്തേത് ലെങ്ത് നീളം രണ്ട് മാസ് ലെങ്തിൻ്റെയും മാസിൻ്റെയും ബേസിക് യൂണിറ്റ് അടിസ്ഥാന യൂണിറ്റ് എന്താണെന്ന് എഴുതുക അടുത്ത ചെറിയ ചെറിയ ചെറിയൊരു ഗണിത പ്രശ്നങ്ങളാണ് അഞ്ച് മീറ്റർ ഫിസ് ഈക്വൽ ടു ഡാഷ് സെൻറ്റിമീറ്റർ അതുപോലെ തൗസൻഡ് മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു ഡാഷ് സെൻറ്റിമീറ്റർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ തൗസൻഡ് ഗ്രാം ഇസ് ഈക്വൽ ടു ഡാഷ് കിലോഗ്രാം ടു ഗ്രാം ഇസ് ഈക്വൽ ടു ഡാഷ് മില്ലിഗ്രാം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ഇസ് ഈക്വൽ ടു ഡാഷ് കിലോഗ്രാം ഇതെല്ലാം സ്ക്രീനിൽ കാണുന്നുണ്ട് എല്ലാം എഴുതിയെടുക്കുക ഇത്രയും ചോദ്യങ്ങൾ എഴുതിയെടുത്ത് ഇതിൻ്റെ ഉത്തരം കണ്ടെത്തി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെയും എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക സുരക്ഷിതരായിരിക്കുക താങ്ക് യു